ലോകത്ത് ആദ്യമായി 1965 അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് എയ്ഡ്സ് എന്ന മാരകരോഗം കണ്ടെത്തുന്നത്. 1965 മുതൽ 24 ആകുമ്പോഴേക്ക് എത്ര വർഷം കഴിഞ്ഞു പോയെന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെയും എയ്ഡ്സിനൊരു ചികിത്സ കണ്ടെത്തിയിട്ടില്ല. 10 വർഷത്തോളം മിഞ്ചിഞ്ചായി മരിക്കുന്നു. എയ്ഡ്സ് രോഗി ഒരു ദിവസത്തിലല്ല മരിക്കുന്നത്, 10 വർഷത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു പോകുന്നു. അതുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് എയ്ഡ്സ് രോഗം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്? അന്ന് 5 ഗേകളിലായിരുന്നു ഇതാദ്യമായി കണ്ടുവന്നത്. ഗേകളെന്ന് പറഞ്ഞാൽ ആണും മാണും തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബബന്ധമല്ലെങ്കിൽ വൈകാരികമായ താല്പര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതിന് ഇത്തരം വൃത്തികെട്ട ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു മാർഗമാണ് ഗേ ലെസ്ബിയൻ സംവിധാനങ്ങൾ. പെണ്ണ് പെണ്ണുമായി ജീവിക്കുക, ആണാണുമായി ജീവിക്കുക. കുറേ ആഴത്തിലേക്ക് പറഞ്ഞാൽ നമുക്കത് വല്ലാതെ കൗതുകം തോന്നിപ്പോകും. അമേരിക്കയിലുള്ള എയ്ഡ്സ് രോഗികളിൽ 67% ഗേകളാണെന്ന് കണക്ക് വരുന്നു. ഈ 67% എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ഒരു 10-30% ഗേ അല്ലാത്തവരിൽ നിന്നും ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കണക്ക് കൂടെ അറിയണം. അമേരിക്കയിൽ ഗേ ആണെന്ന് വെളിപ്പെടുത്തിയത് 2% ജനങ്ങൾ മാത്രമാണ്. അമേരിക്കൻ ജനസംഖ്യയിൽ 2% നിന്ന് 67% എയ്ഡ്സ് രോഗികൾ വരുന്നു എന്നർത്ഥം. എത്ര മാരകമാണ് ഈ കണക്ക്! ഇന്നുപോലും നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ട് മങ്കി ബോക്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ശക്തമായ വേദനയെക്കുറിച്ച്. ശരീരം ആസകലം കുമിളകൾ ഉണ്ടാകുന്നു, രോഗി മരണത്തിലേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ കഴിഞ്ഞ വർഷം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊറോണ പോലെയൊന്നും അതിൻ്റെ ഈ വ്യാപനത്വമില്ലാത്തത് കൊണ്ട് അതങ്ങനെ ഒതുങ്ങിപ്പോയി. 16 രാഷ്ട്രങ്ങളിൽ മങ്കി ബോക്സിൻ്റെ കണക്ക് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം പുറത്തുവിട്ടിരുന്നു. 16 രാഷ്ട്രങ്ങളിൽ 98% മങ്കി ബോക്സ് കൊരങ്ങുവസൂരി രോഗികളും ഗേകളാണ് അല്ലെങ്കിൽ ബൈസെക്ഷ്വലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. കുടുംബബന്ധം തകർക്കുമ്പോൾ എന്ത് വേണം? മനുഷ്യനാകട്ടെ മറ്റ് ജീവികൾക്കാവട്ടെ, അവരുടേതായ ഈ ലൈംഗികമായ ചോദനകൾക്ക് പരിഹാരമില്ലാതെ പറ്റില്ല. കുടുംബബന്ധം വേണ്ടെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. വേറെയും കുറേ ഇത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. സാൻഫ്രാൻസിസ്കോ എന്ന് പറയുന്ന നാടുണ്ട്, ഒരു സ്റ്റേറ്റുണ്ട് അമേരിക്കയിൽ. ആ സ്റ്റേറ്റ് ഗേകളുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഗേകളുടെ തലസ്ഥാനം, ആണും ആണുമായിട്ടുള്ള സെക്സുമായി ജീവിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരിടം എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക, അവിടെയുള്ള പ്രാദേശിക ഭരണകൂടത്തിന് ഏറ്റവും വലിയ ബാധ്യത ടാസ്ക് ഡയപ്പർ സംസ്കരണമാണെന്ന ചീഞ്ഞ റിപ്പോർട്ട് വരുന്നു. എന്തേ കാര്യം, ഗേകളായി ജീവിക്കുമ്പോൾ പിന്നീട് കുറേയേറെ രോഗങ്ങൾ വേറെ പിടിപെടുന്നു. ബുധാർബുദം മുതൽ അറിയാതെ മോഷൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതി വരെ. അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ ഡയപ്പർ കെട്ടിയിരിക്കണം. അതിൽ വല്ലാതെ മാലിന്യം വരുമ്പോൾ ഊരി വലിച്ചെറിയും, വേറെ വയ്ക്കും. ഇത് സംസ്കരിക്കാൻ സാൻഫ്രാൻസിസ്കോയിലെ ഗവൺമെൻറ് വല്ലാതെ കഷ്ടപ്പെടുന്നുവെന്ന ചീഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നു. കുടുംബബന്ധമല്ലെങ്കിൽ എന്താവും എന്നതിൻ്റെ ചില ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. നേരെ മറിച്ച് അതിൻ്റെ മതപരമായ രീതിയിലേക്ക് നീങ്ങിയാലോ, പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൻ്റെ 19 മുതൽ 25 വരെയുള്ള 6 ആയത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെല്ലാം തുടങ്ങുന്നത് ഒമിന്നായാത്തിഹി എന്നാണ്. ഖുർആനിൽ വേറൊരിടത്തും 6 ആയത്തുകൾ ഇതുപോലെ ഒരുമിച്ച് തുടങ്ങുന്നില്ല. ഇതിൽ 1-ാമത്തായത്തിൻ്റെ പ്രമേയം അള്ളാഹു നമ്മളെ പഠിച്ചത് വലിയൊരു ദൃഷ്ടാന്തമെന്നാണ്. 2-ാമത്തായത്തിൻ്റെ പ്രമേയം നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണെന്നാണ്. എന്തേ, നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഇണകൾ, ഈ ഇണകളായി വളരൽ ആവശ്യമാണെന്നും അതും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. മനുഷ്യൻ അവ്വിധത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാട് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറാകുമ്പോഴേക്ക് ആ കുഞ്ഞ് മെല്ലെ മെല്ലെ എഴുന്നേൽക്കുന്നു. അതിൻ്റെ ഉമ്മയാടിൻ്റെ അകിട് കണ്ടുപിടിച്ചു മുല കുടിച്ചുകൊണ്ടിരിക്കുന്നു. 1 ദിവസം 2 ദിവസമാകുമ്പോഴേക്ക് തളിർ പുല്ലുകൾ തിന്നു തുടങ്ങുന്നു. വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ഓടിക്കളിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ജീവിതം സെറ്റപ്പാകുന്നു. അതിന് സ്വന്തം ജീവിക്കാൻ ശേഷി കിട്ടുന്നു. മനുഷ്യനല്ലാത്ത എല്ലാ തസ്തനികളും ജനിക്കുന്നത് ആ പ്രസവിക്കുന്ന തള്ള ജന്തുവിൻ്റെ 50 മുതൽ 80% ബുദ്ധിവികാസത്തോടുകൂടെയാണ്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നു. നേരെ മറിച്ച് മനുഷ്യൻ്റെ കാര്യമോ? മനുഷ്യൻ്റെ കാര്യം വളരെ കൗതുകമാണ്. ഒരു കുട്ടി പ്രസവിച്ചയുടൻ
ആ മാതാവ് കുട്ടിയെ ഉപേക്ഷിച്ചുവെന്ന് സങ്കല്പിക്കുക, ആ കുട്ടി മണിക്കൂറുകൾക്കകം മരിച്ചു പോകും. സ്വന്തം മന്നം തേടാൻ, സ്തന്യം നേടാൻ അതിന് കഴിയില്ല. ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ആ കുട്ടിയെ അവഗണിച്ചുവെന്ന് വെക്കുക, ആ കുട്ടി മരിച്ചു പോകും. 2 വർഷം മുല കൊടിച്ചതിന് ശേഷം ഒരു കുട്ടിയെ മാതാവ് അവഗണിച്ചുവെന്ന് വെക്കുക, ഇനി നീയായി നിന്റെ പാടായി എന്ന് പറഞ്ഞ് മാതാവ് വേറൊരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ, വേറൊരാളെടുത്ത് സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും. മനുഷ്യക്കുട്ടിക്ക് ബുദ്ധിവികാസം പൂർത്തിയാവാൻ ഏകദേശം 13 വർഷത്തോളം എടുക്കും. ആ സമയം വരെയും ഉമ്മയുടെ ശക്തമായ സപ്പോർട്ട് ഈ കുട്ടിക്കുണ്ടാവണം. ഉമ്മ കുട്ടിയെ സംരക്ഷിച്ച് വീട്ടിലിരിക്കണമെങ്കിൽ ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭർത്താവ് വേണം. കുടുംബബന്ധം നിർബന്ധമെന്ന് മനുഷ്യ സൃഷ്ടിപ്പിലൂടെ പടച്ചറബ് തെളിയിച്ചു തന്നിട്ടുണ്ട്.